ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യ തോൽക്കുമെന്ന് ചൈനീസ് മാധ്യമം. 13-ാം വട്ട സൈനികതല ചർച്ചകൾ പൂർത്തിയായതിനു പിന്നാലെ ചൈനയെ കുറ്റപ്പെടുത്തി ഇന്ത്യ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രമായ ഗ്ലോബൽ ടൈംസിന്റെ എഡിറ്റോറിയൽ. അതിർത്തിയിലെ സാഹചര്യം ലഘൂകരിക്കാനും ശാന്തമാക്കാനും ചൈന വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും യുക്തിരഹിതവും യാഥാർത്ഥ്യബോധമില്ലാത്തതുമായ ആവശ്യങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്നുമാണ് എഡിറ്റോറിയലിൽ പറയുന്നത്. അത് ചർച്ചകൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. പരമാധികാരം സംരക്ഷിക്കാനുള്ള ചൈനയുടെ ദൃഢനിശ്ചയം അചഞ്ചലമാണ്. ഇന്ത്യ സ്ഥിതിഗതികൾ തെറ്റായി കാണില്ലെന്ന് ചൈന പ്രതീക്ഷിക്കുന്നുവെന്നും PLA വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞതായി എഡിറ്റോറിയലിൽ സൂചിപ്പിക്കുന്നു. ചൈന ഇന്ത്യ അതിർത്തി പ്രദേശത്തെ സ്ഥിതി പൊതുവെ ശാന്തമായിട്ടുണ്ട്. ഗാൽവാൻ വാലി സംഘർഷത്തിനു ശേഷം പുതിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടില്ല. ചൈനീസ് ഇന്ത്യൻ സൈനികരുടെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ അതിർത്തി പ്രദേശത്ത് സമാധാനവും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സ്ഥിരതയും നിലനിർത്താൻ ഇരുപക്ഷത്തിനും ആഗ്രഹമുണ്ട്. ഏറ്റുമുട്ടൽ വർദ്ധിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. അടിസ്ഥാനപരമായ കാരണം ഇപ്പോഴും ചർച്ചകളിൽ ഒരു ശരിയായ നിലപാട് ഇന്ത്യ വളർത്തിയിട്ടില്ല എന്നതാണ്. എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമില്ലാത്ത ആവശ്യങ്ങൾ ഇന്ത്യ ഉന്നയിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പത്രം ആരോപിക്കുന്നു. പടിഞ്ഞാറൻ അതിർത്തികളിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണെന്ന് ഇന്ത്യ കരുതുന്നു. പ്രത്യേകിച്ചും ചൈന US ബന്ധത്തിലെ തകർച്ചയെ പ്രധാന തന്ത്രപരമായ വിലപേശൽ അവസരമായി ഇന്ത്യ കാണുന്നു. അത്തരമൊരു അവസരവാദ മനോഭാവം ഒരു വലിയ ശക്തി എന്ന നിലയിൽ നിന്ന് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ നില താഴ്ത്തി. കാരണം ഈ തന്ത്രം വലിയ ശക്തികൾക്കിടയിൽ പ്രവർത്തിക്കില്ല. അതിർത്തി പ്രശ്നം എല്ലാ രാജ്യങ്ങളുടെയും അന്തസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ രണ്ട് പ്രധാന രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രധാന അധികാര ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ചൈന ഇന്ത്യ ബന്ധം ലഘൂകരിക്കുന്നതിനായി ചൈനയുടെ പ്രാദേശിക പരമാധികാരം സംരക്ഷിക്കുന്നതിൽ നിന്ന് ചൈന പിന്മാറില്ലെന്ന് ഗാൽവൻസ് വാലി സംഘർഷം തെളിയിക്കുന്നു. ചൈനയുടെ തീരുമാനത്തെ കുറച്ചു കണ്ടാൽ അത് ഇന്ത്യയെ കൂടുതൽ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ കാലം അതിർത്തിയിലെ സംഘർഷം നിലനിർത്താൻ പര്യാപ്തമായ വലിയ ശക്തികളാണെന്ന് ചൈനീസ് ജനങ്ങൾക്ക് അറിയാം. എന്നാൽ ഒരു യുദ്ധം തുടങ്ങിയാൽ തീർച്ചയായും തോൽക്കും. ഏത് രാഷ്ട്രീയ കുതന്ത്രവും സമ്മർദ്ദവും ചൈന അവഗണിക്കും. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം കൈകാര്യം ചെയ്യുമ്പോൾ ചൈനയ്ക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം, ഇന്ത്യ എങ്ങനെ പ്രശ്നമുണ്ടാക്കിയാലും ചൈനയുടെ പ്രദേശം ചൈനയുടേതാണ്, ഞങ്ങൾ അതൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കണം. രണ്ടാമത്തേത്, ക്ഷമയോടെ ഇരിക്കുക. മോശമാകുന്ന സാഹചര്യത്തിൽ സൈനിക പോരാട്ടത്തിന് തയ്യാറാകുക. എന്നാൽ ചൈന ഇന്ത്യ അതിർത്തി പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. ഗ്ലോബൽ ടൈംസിന്റെ എഡിറ്റോറിയലിൽ പറയുന്നു.